ആശുപത്രിയിലെ മെച്ചപ്പെട്ട സേവനമാണെങ്കിൽ പോലും ബന്ധുക്കളോട് ഞാൻ പറഞ്ഞു, ആർക്കെങ്കിലും ഏതെങ്കിലും ആശുപത്രിയിലേക്ക് മാറ്റണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഏത് ആശുപത്രിയിലാണെങ്കിലും കൊണ്ടുപോകുന്നതിന് വേണ്ട എല്ലാ ഏർപ്പാടും, അത് പിന്നെ ഐ സി യു ഉള്ള ആംബുലൻസ് അതിന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡോക്ടറുടെയും പിന്നെ നേഴ്സുമാരുടെയും സേവനം അവർക്ക് വിട്ടുകൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആകെ ഒരു രോഗിയുടെ ബന്ധുക്കൾ മാത്രമാണ് ഇങ്ങനൊരു ആവശ്യം ഞങ്ങളോട് ഇങ്ങോട്ട് ഉന്നയിച്ചത്. ബാക്കി ആരും തന്നെ ആവശ്യം ഉന്നയിച്ചിട്ടില്ല. എല്ലാവരും ഇന്നത്തെ ചികിത്സയെ തൃപ്തരാണ്. പക്ഷേ ബന്ധുക്കൾക്ക് ഓപ്ഷൻ കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനൊരു സാഹചര്യത്തിൽ അവരുടെ മാത്രം ദുഃഖമല്ല, നമുക്ക് ഏത് വിധേനയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ചികിത്സയുടെ മുഴുവൻ ചെലവും ഗവൺമെൻറ് വഹിക്കും. ഈ അപകടം ഉണ്ടായത് IOC വണ്ടിയാണ്. അപ്പോൾ IOC ഇതിൻ്റെ നഷ്ടപരിഹാരം, ഇതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്ന കാര്യം ഞാൻ IOC ഉയർന്ന ഉദ്യോഗസ്ഥന്മാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പൊള്ളലേറ്റിട്ടുള്ളവർക്ക് അവരുടെ ആശുപത്രി ചെലവ് മുഴുവൻ വഹിക്കുന്നതോടൊപ്പം തന്നെ 300,000 രൂപ മുതൽ 500,000 രൂപ വരെ അവർക്ക് സഹായം കൊടുക്കും. കാരണം 40% കൂടുതൽ പൊള്ളലേറ്റവർ സുഖം പ്രാപിച്ചാൽ വന്നാലും അവർക്ക് പല വിധത്തിലുള്ള ഡിസബിലിറ്റി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പഴയതുപോലെ പ്രവർത്തിക്കാൻ സാധിക്കാതെ വരും, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് 300,000 മുതൽ 500,000 രൂപ വരെ 40% കൂടുതൽ പരിക്ക് പറ്റിയത് അത് തീരുമാനിക്കാൻ കലക്ടറെ ചുമതലപ്പെടുത്തി. 40% താഴെ പൊള്ളലേറ്റിട്ടുള്ളവർക്ക് ആശുപത്രി ചെലവിന് പുറമെ 200,000 രൂപ വരെ, എല്ലാവർക്കും 200,000 അല്ല, പക്ഷെ കളക്ടർക്ക് അത് ഓപ്ഷൻ കൊടുത്തിരിക്കുകയാണ്. 200,000 രൂപ വരെ കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. വീടുകൾ ഡാമേജ്ഡ് ആയത്, ഷോപ്സ് നശിച്ചത്, ആ ഷോപ്സിൻ്റെ ബിൽഡിംഗ് നശിച്ചത്, വാഹനങ്ങൾ നശിച്ചത്, കൃഷിനാശം, ഇത്രയും കാര്യങ്ങൾ. അതിൻ്റെ നഷ്ടം ഇതിനോടകം തിട്ടപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. അത് തിട്ടപ്പെടുത്തി ഉടനെ ഗവൺമെൻറ്റിലേക്ക് തരാൻ പറഞ്ഞിരിക്കുകയാണ്. തന്നതിന് ശേഷം അത് സംബന്ധിച്ച് ഒരു തീരുമാനം ഗവൺമെൻറ് എടുക്കും.